ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചു. ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗില് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അതായത് എല്ലാ ഗിയറും ഒക്കെ ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യും, പക്ഷെങ്കിൽ വാഹനത്തെ പതുക്കെ ഓടിക്കാനായിട്ട് കഴിയത്തില്ല. പ്രത്യേകിച്ച് ഒരു വളവിറങ്ങുന്ന സമയത്ത് വളവില് വന്ന രീതിയിൽ അങ്ങ് പോകും, എന്നിട്ട് ഇടത് ചേർന്ന് ഓടിക്കാൻ നോക്കും, പക്ഷെങ്കിൽ വാഹനത്തിന് വേഗത കൂടും. ചിലപ്പോൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുക്കും, വാഹനത്തിന് വേഗത കൂടും. എന്നാൽ ഒന്ന് ആക്സിലറേഷൻ കുറച്ച് വാഹനത്തിന് വേഗതയെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇത് വലിയ അപകടമാണ്, കാരണം എതിരെ വാഹനങ്ങൾ വരുമ്പോൾ നമ്മുടെ വണ്ടി പലപ്പോഴും റോഡിൻ്റെ നടുക്കോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. ഒരു ഇറക്കത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ പ്രശ്നം വരും, കാരണം ഇറക്കത്തും വാഹനത്തിൻ്റെ വേഗത ബ്രേക്ക് ചവിട്ടുമ്പോൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയാതെ വരും. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ വേണ്ടി ഞാൻ പങ്കുവെക്കുന്നത്, നിങ്ങൾ എല്ലാ ഗിയറും ഇട്ട് വണ്ടി ഓടിക്കുന്നു എന്നതുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു വാഹനത്തെ പതുക്കെ ഓടിക്കാനായിട്ടാണ് നമ്മൾ ഡ്രൈവിംഗിൽ പഠിച്ചിരിക്കേണ്ടത്. അതിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് സിമ്പിൾ ട്രിക്കുകൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഒന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം വാഹനത്തെ പതുക്കെ ഓടിക്കാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ വളരെ പ്രയോജനം ചെയ്യും. വാഹനം പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾ വാഹനം സ്വന്തമായിട്ട് ഓടിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ ഞാൻ കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കിയിലാണ് ഡ്രൈവിംഗ് പ്രാക്ടീസ് നൽകുന്നത്. തീർച്ചയായിട്ടും ഇടുക്കിയിലുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ സ്കൂളിൽ വന്ന് പ്രാക്ടീസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റോഡിൽ എല്ലാ ഗിയറും ഇട്ട് വണ്ടി ഓടിക്കുന്നു എന്ന് കരുതി നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു അല്ലെങ്കിൽ നമുക്കിനി സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാമെന്ന് കരുതരുത്. കാരണം നമുക്കൊരു റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് എല്ലാ ഗിയറും ഇട്ട് ഓടിക്കണം, ഒപ്പം തന്നെ നമ്മളുടെ വണ്ടിയെ സ്ലോ ചെയ്ത് പതിയെ ഓടിക്കാനായിട്ട് കഴിയണം. പല ആൾക്കാർക്കും വാഹനത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. വേഗത എപ്പോഴും ഓടിക്കുന്നതിനിടയിൽ കൂടിപ്പോകും. ഒരു വളവെടുക്കുമ്പോൾ ചിലപ്പോൾ വേഗത കൂടിപ്പോകും, അല്ലെങ്കിൽ ഒരു ഇറക്കം ഇറങ്ങുമ്പോൾ വേഗത കൂടിപ്പോകും, കയറ്റം കയറുന്ന സമയത്ത് വേഗത കൂടിപ്പോകും. വേഗതയെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ വേഗതയെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിൻ്റെ രണ്ട് ട്രിക്കുകൾ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിരുന്ന് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൺട്രോളിലായിരിക്കണം വണ്ടി. ഒരു കാരണവശാലും വാഹനത്തിൻ്റെ വേഗത കൂടാൻ പാടില്ല. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആക്സിലറേഷൻ ശ്രദ്ധിച്ചു കൊടുത്ത് വാഹനത്തെ എടുക്കുക എന്നുള്ളതാണ്. അതിന് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ, വണ്ടി നീങ്ങുന്ന കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ വന്നിട്ട് ഇത്തിരി ആക്സിലറേഷൻ, അതായത് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുക ആക്സിലറേഷൻ, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുക. മെല്ലെ കാലയച്ച് വണ്ടി ഇതേ റൺ ചെയ്ത് തുടങ്ങുമല്ലോ. തുടങ്ങുന്ന സമയത്ത് പിന്നെ ആക്സിലറേഷൻ ഒരുപാട് കൊടുക്കരുത്. ഇതേ ഇപ്പം നിങ്ങൾ നോക്കിയാൽ വണ്ടി വെറുതെ ഉരുണ്ടോണ്ടിരിക്കുകയാണ്, ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്ന പോലുമില്ല വണ്ടി എടുത്തതിന് ശേഷം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും നമുക്ക് ആവശ്യത്തിന് മാത്രം ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ വാഹനത്തെ നിങ്ങൾ എടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടി എടുത്തു. ഇനി നിങ്ങൾ സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും കൊടുക്കുന്ന സമയത്തും എന്ത് ചെയ്യണം, വാഹനത്തെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുത്തു. ഇനി ചെറിയൊരു കയറ്റമാണ്, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ഇതേ ക്ലച്ച് എന്ന് അയച്ച് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് പോവാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇവിടെ മുന്നിൽ ഒരു വണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മുന്നിൽ ഈ വണ്ടി പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വേഗതയെ കൺട്രോൾ ചെയ്യണം. പല ആൾക്കാർക്കും അത് സാധിക്കത്തില്ല. മുന്നിൽ ഒരു കയറ്റത്തൊരു വണ്ടി കയറി പോകുമ്പോൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ കൂടിപ്പോയി ആ വണ്ടിയുടെ അടുത്ത് പോകും, ഒന്നെങ്കിൽ തീർത്തും കുറഞ്ഞു പോകും. അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത് ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്ത് കയറി വരിക. എന്നിട്ട് എന്ത് ചെയ്യണം, വാഹനത്തിൻ്റെ അടുത്തോട്ട് എത്തുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ആക്സിലറേഷൻ അയച്ചു കൊടുക്കുക, അപ്പം വണ്ടിയുടെ വേഗത സ്പീഡ് കുറയും. വീണ്ടും എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്ത് ബാലൻസ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. പക്ഷേങ്കിൽ കയറ്റത്ത് കയറുന്ന സമയത്ത് പല ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ആക്സിലറേഷൻ തീർത്തും കുറയ്ക്കാനായിട്ട് ശ്രമിക്കില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ വണ്ടി നിന്നു പോകുമോ എന്നുള്ള ഒരു പേടി തുടക്കക്കാർക്ക് വരും. അതുകൊണ്ട് എന്ത് ചെയ്യും, ആക്സിലറേഷൻ പല ആൾക്കാരും കുറയ്ക്കാറില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സെക്കൻഡ് ഗിയറിലൊക്കെ കയറുന്ന സമയത്ത് ഇത്തിരി ആക്സിലറേഷൻ ഒന്ന് അയച്ചെന്ന് കരുതി ഒരു കാരണവശാലും നമ്മുടെ വണ്ടി നിന്നു പോകത്തില്ല. തീർത്തും റണ്ണിങ് ടയറിൻ്റെ കറക്കത്തെ നമ്മൾ തീർത്തും നിൽക്കുന്ന പരുവത്തിനേക്ക് വന്നെങ്കിൽ മാത്രമേ വണ്ടി നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട, വാഹനം നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇത്തിരി ആക്സിലറേഷൻ നമ്മളുടെ വണ്ടി അടുത്ത് വരുന്നതിനനുസരിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ ബ്രേക്ക്
യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. ഇതൊരു ടെക്നിക്കാണ്. ഇപ്പോൾ ഇവിടെ ഇറക്കം ഇറങ്ങി പോകുന്നു, മുന്നിലൊരു വണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്ന് ദേ വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്തു, നിരപ്പായിട്ടുള്ള റോഡ് വന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി തേർഡ് കൊടുത്തു. വീണ്ടും ഞാനിങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കി, എൻ്റെ കാല് വീണ്ടും ബ്രേക്കിലേക്ക് വരികയാണ്. കാരണം ഈ വണ്ടി മുന്നിൽ പോകുന്ന വണ്ടിയുടെ അടുത്ത് എൻ്റെ വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് എന്ത് ചെയ്തേ ബ്രേക്കിലേക്ക് വന്നു, ആ വണ്ടി സൈഡിലേക്ക് ഒതുക്കി. ആ സമയത്ത് എന്ത് ചെയ്തു, ഞാനിത് വീണ്ടും ക്ലച്ചും കൂടെ ചവിട്ടുവാണ്. നിങ്ങൾ നോക്കി, എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ദേ മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ആയപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്നു, ക്ലച്ചിലേക്ക് വന്ന് വീണ്ടും ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് പോകണം. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിൽ ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. പക്ഷേങ്കിൽ പല ആൾക്കാരും എന്ത് ചെയ്യും, ബ്രേക്കും യൂസ് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഒരു മുന്നിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് നേരത്തെ എടുത്ത് ചവിട്ടി വാഹനത്തെ പതിയെ പതിയെ സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല. മനസ്സിലായോ? വണ്ടിക്ക് നല്ല വേഗത കൂടിയെന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ബ്രേക്ക് എടുത്ത് ചവിട്ടത്തുള്ളൂ. അങ്ങനെയല്ല നിങ്ങൾ ബ്രേക്ക് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് വാഹനത്തിന് വേഗത കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതേ ഇത്തിരി നേരത്തെ വന്ന് ബ്രേക്കിലേക്ക് വന്ന് പതിയെ പതിയെ ചവിട്ടി ഇതേ വാഹനത്തിന് വേഗതയെ കുറയ്ക്കണം. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വീണ്ടും നമുക്ക് പോകാം. അല്ലാതെ ഒരു കാരണവശാലും വേഗത കൂടുന്ന സമയത്ത് ഒറ്റയടിക്ക് എടുത്ത് ചവിട്ടി ബ്രേക്ക് ചെയ്യരുത്. പല ആൾക്കാർക്കും വളവിലും ഇറക്കത്തിലും ഒക്കെ വാഹനത്തിന് വേഗതയെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. ഞാനത് നിങ്ങളിവിടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിടിയിട്ടു. ഇപ്പോൾ നിങ്ങൾ നോക്കി, ആക്സിലറേഷൻ കൊടുത്തൊരു കയറ്റം കയറി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, നിരപ്പ് വന്നപ്പോൾ ഞാൻ ആക്സിലറേഷൻ അയച്ചു. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു, വീണ്ടും നിരപ്പായിട്ടുള്ള റോഡ് ടേൺ എടുത്ത് നേരെ വന്നപ്പോൾ വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇതേ നാലാമത്തെ ഗിയറിലേക്ക് ഇട്ടു. നിരപ്പായിട്ടുള്ള റോഡ് വന്ന് നാലാമത്തെ ഗിയറിലേക്ക് ഇട്ടു. ഇനി ഇവിടെ ഒരു വളവും ഒരു ഇറക്കവും വരുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ നോക്കി, എൻ്റെ കാല് ദേ നേരത്തെ ബ്രേക്കിലേക്ക് വരികയാണ്. എന്നാൽ പഠിക്കുന്ന ആൾക്കാർ നേരത്തെ വരത്തില്ല. സ്പീഡ് കൂടിയെന്ന് തോന്നുന്ന സമയത്തായിരിക്കും ബ്രേക്കിലേക്ക് വന്ന് ചവിട്ടും, നന്നായിട്ട് ചവിട്ടും. അങ്ങനെയല്ലേ വേണ്ടേ? ഒരു വളവോ ഇറക്കം കണ്ടു കഴിഞ്ഞാൽ നേരത്തെ പതിയെ ബ്രേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്ത് തുടങ്ങണം. അപ്പോൾ തന്നെ വാഹനത്തിൻ്റെ വേഗത സ്ലോ ആകും. പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് ബ്രേക്കിനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് ഡ്രൈവ് ചെയ്യാം. ഒറ്റയടിക്ക് എടുത്ത് ചവിട്ടരുത്. ഇത് നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫോർത്തിൽ പോവാണ്, ഗിയർ ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇടുന്നു. ഒരു കയറ്റമായതുകൊണ്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു. കയറ്റത്തിൻ്റെ അളവ് കൂടി. ജംഗ്ഷൻ വന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഈ ജംഗ്ഷനിൽ ഞാൻ വണ്ടി എടുക്കുകയാണ്. കണ്ടോ? വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ? വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇതേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇനി വാഹനത്തിൻ്റെ വേഗത എനിക്ക് കൺട്രോൾ ചെയ്യണം. പല ആൾക്കാർക്കും അത് കഴിയില്ല. ഇപ്പോൾ തേർഡിൽ പോവാണ്. ഇപ്പോൾ ഞാനൊന്ന് ആക്സിലറേഷൻ കൊടുത്തു പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒന്ന് ആക്സിലറേഷൻ അയക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്ന് പതിയെ ഒന്ന് അയക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്യണം. അല്ലാതെ ഒരേ അളവിൽ ചവിട്ടി പിടിച്ച് നിങ്ങൾ ആക്സിലറേഷൻ ബാലൻസ് ചെയ്യരുത്. ഒരു കയറ്റം കൂടിയ വളവിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് ആക്സിലറേഷൻ അയക്കുക, എന്നിട്ട് മെല്ലെ കൊടുക്കുക. അപ്പോൾ നമുക്കിതുണ്ടോ, വളവ് നമുക്ക് ചേർത്തെടുക്കാൻ കഴിയും. മനസ്സിലായോ? പല ആൾക്കാരും എന്ത് ചെയ്യും, വളവും കയറ്റവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആക്സിലറേഷൻ ചവിട്ടി പിടിക്കും. അയച്ചും കൊടുത്തും നിങ്ങൾ ആക്സിലറേഷൻ ശീലിക്കാനായിട്ട് ശ്രമിക്കണം. ബ്രേക്കും യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇറക്കം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ദേ ഇവിടെ ഒരു ഇറക്കം ഒരു വളവും വന്നു, നേരത്തെ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്ന് പതിയെ സ്ലോ ചെയ്യുന്നുണ്ടോ വണ്ടി, ഇങ്ങനെ സ്ലോ ചെയ്യണം. അഡ്വാൻസ് ബ്രേക്കിൽ വന്ന് സ്ലോ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നിരപ്പായി കഴിഞ്ഞ് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക. വീണ്ടും ഒരു വളവ് വന്നു, ദേ അഡ്വാൻസ് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി ഇവിടെ സ്ലോ ചെയ്തിട്ട് വരുമ്പോൾ എനിക്ക് വളവ് എടുക്കാൻ നേരത്തെ വളവിൻ്റെ അടുത്ത് വരുമ്പോൾ ഇത്രയും കൂടെ ബ്രേക്ക് കൊടുത്താൽ പോലും വണ്ടി സ്ലോ ആയി. എന്നിട്ട് നമുക്ക് ഈ വളവ് എടുക്കാനായിട്ട് കഴിയും. വീണ്ടും ഞാനിത് ഇവിടെ ഒരു വളവ് വരുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വളവും ചെറിയ നിരപ്പ് റോഡും വരുമ്പോഴാണ് ഒരുപാട് പേർക്ക് പ്രശ്നം. ഇത് കണ്ടു, ഇവിടെ ഒരു വളവ് ദേ വന്നു, എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്നു, ഇറക്കം കൂടിയ വളവാണ്. നിങ്ങൾ നോക്കി, നേരത്തെ ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്യുകയാണ്. കണ്ടോ? എന്നിട്ട് അതനുസരിച്ച് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി, എൻ്റെ വണ്ടി ഇടത്ത് കൺട്രോളിൽ കിട്ടുവാണ്. എന്നിട്ട് ബ്രേക്ക് ചെയ്ത് പതിയെ പതിയെ ബ്രേക്ക് താഴോട്ട് താഴ്ത്തി വാഹനത്തിൻ്റെ വേഗതയെ സ്ലോ ചെയ്ത് ഇതേ വണ്ടി ഇടത്തായി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു. ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണമെങ്കിൽ ക്ലച്ച് ഓടി ഇത് ഗിയർ ഡൗൺ ചെയ്തിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ബ്രേക്കിനെയും ആക്സിലറേഷനെയും ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. അതായത് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത്, എടുത്തൊറ്റ ചവിട്ട് ബ്രേക്ക് ചവിട്ടരുത്, എടുത്തൊറ്റ ചവിട്ട് ആക്സിലറേഷൻ കൊടുക്കരുത്, പതിയെ പതിയെ ബ്രേക്കിലേക്ക് വരിക. ഇതുകൊണ്ടോ, പതിയെ പതിയെ ബ്രേക്കിലേക്ക് വന്ന് ഓരോ വളവിലും ബാലൻസ് ചെയ്യുക, അഡ്വാൻസ് ബ്രേക്കിലേക്ക് വന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ചവിട്ടി കൊടുക്കാതിരിക്കുക, ലൈറ്റായിട്ടൊന്ന് തൊട്ട് കൊടുക്കുക. അതായത് കൂടുതലും ഒത്തിരി കുറയാതെയും അളവിലുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്ത് നിങ്ങൾ ശീലിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗിയറെല്ലാം ഇട്ട് നിങ്ങൾ ഓടിക്കുന്നുണ്ടെങ്കിൽ പ്ലസ് ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്യുക, ബ്രേക്കിനെയും ആക്സിലറേഷനെയും ഇങ്ങനെയും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഇടത് കിട്ടും, നിങ്ങളുടെ വണ്ടി കൺട്രോളിൽ കിട്ടും,
പതുക്കെ നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടുതലും ഇടുക്കിയിലുള്ളവർക്കാണ് പ്രാക്ടീസ് നൽകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഡ്രൈവിംഗ് സ്കൂൾ വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാഹനമുണ്ട്, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഇടുക്കിയുടെ ഏത് ഭാഗത്താണെങ്കിലും ഞാൻ വന്ന് പ്രാക്ടീസ് എടുക്കാം, പ്രാക്ടീസ് നൽകുന്നതാണ്. ഇനി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നവർ നിങ്ങൾ ഇടുക്കി എൻ്റെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ എൻ്റെ വാഹനത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഈ പ്രാക്ടീസ് കൊടുക്കുന്ന വീഡിയോകൾ ചെയ്തിടാവുമെന്ന്. നമ്മൾ ഈ പ്രാക്ടീസ് കൊടുക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോകൾ നമുക്ക് ചെയ്തിടാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ടാണ് അത് ചെയ്തിടാത്തത്. എന്തായാലും പ്രാക്ടീസ് ഞാൻ നോക്കട്ടെ, അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിടാൻ ഏതെങ്കിലും തരത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.